ദേശീയ മലയാള വേദി ഈദ് സുഹൃത്ത് സംഗമത്തിൽ പാളയം ഇമാം സുഹൈബ് മൗലവി അതുപോലെ തന്നെ മറ്റു മതപണ്ഡിതന്മാർ നിരവധി പേരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കരമന നൗഫൽ സാഹിബ്, അതുപോലെ നമ്മുടെ മുജീബ് റഹ്മാൻ സാഹിബ്, അതുപോലെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, മലയാള ഐക്യവേദിയുടെ സംഘാടകരും ഭാരവാഹികളുമായിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ അവാർഡ് വിതരണം തന്നെയാണ്. ആദ്യമായിട്ട് അവാർഡ് ജേതാക്കളായ എല്ലാ സഹോദരി സഹോദരന്മാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെയും വിദ്യാർത്ഥിനികളെയും എല്ലാം അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നഗരത്തിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈദിന്റെ ഭാഗമായിട്ട് ഓണത്തിന്റെ, ക്രിസ്മസിന്റെ, അതുപോലെയുള്ള ഓരോ ഈദ്, അതുപോലെ എന്താണ് നോമ്പ് തുറകൾ, ഇതൊക്കെ കൂട്ടായ്മകളും സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ മലയാള ഐക്യവേദിയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്ന ഒരു സംഗതി, ഒരിക്കൽ ഞാനിങ്ങനെ നാട്ടിലിരിക്കുമ്പോൾ അത് ഒരു പരിപാടിയിൽ ഞാൻ പങ്കുവച്ചതാണ്. എന്നാലും ആ പരിപാടിയിൽ ഒരു പക്ഷെ ഇവിടെ എല്ലാവരും അതിന്റെ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ നാട്ടിലിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പള്ളിയിൽ നിന്ന് ഒരു ഇമാം എന്നെ വിളിച്ച് ഈ മലയാള ഐക്യവേദി, ദേശീയ മലയാള ഐക്യവേദി അറിയോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാന് എവിടെയുള്ള കൂട്ടായ്മയാണ്, എന്താണ് എന്നും എനിക്ക് വേണ്ടത്ര അറിഞ്ഞുകൂടായിരുന്നു. ഒരു രണ്ടു കൊല്ലം മുമ്പാണ്. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മുജീബും അതുപോലെ തന്നെ കരമന നൗഫൽ സാഹിബ് ഒക്കെ, അതുപോലെ വേറെ ആളുകളുണ്ട്, എനിക്ക് വേറെ ഇപ്പൊ പറയാൻ കിട്ടാത്തത് കൊണ്ടാണ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് മലയാള ഐക്യവേദി എന്ന് മനസ്സിലായത്. ഏതായാലും ഇന്നതൊരു അത്യാവശ്യം വലിയ, അത്യാവശ്യം ജനബാഹുല്യമുള്ള ഒരു കൂട്ടായ്മ ആയിക്കൊണ്ട് തന്നെ വളർന്നുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങള് ഈ മലയാള ഐക്യവേദിയുടെ ഭാഗമായിട്ട് കുറെ ആളുകൾ ചെന്ന് നമ്മുടെ അശ്വതി തിരുനാളിന്റെ, സ്വാമി അശ്വതി തിരുനാളിന്റെ ആശ്രമത്തിൽ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ചെടി നടൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് ആകർഷകമായ, അതോടെ തന്നെ സമൂഹത്തിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ കക്ഷിരാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് മലയാള ഐക്യവേദി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഈ അവാർഡ് വിതരണത്തോടൊപ്പം ഈദിന്റെ സന്ദേശം കൂടി നൽകുക എന്നുള്ള ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ പ്രവാചകന്റെയും ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് ഈദ് വരിവരുന്നാൾ ഈദുൽ അദ്ഹ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. രണ്ടു തരം ഈദുകളാണ്, ഒന്ന് ഈദുൽ ഫിത്റും രണ്ടാമത്തേത് ഈദുൽ അദ്ഹയുമാണ്. ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ചെറിയ പെരുന്നാൾ എന്ന് തന്നെ പറയാറുണ്ട്. ചെറിയ പെരുന്നാൾ എന്ന് അതിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ല. ഏതായാലും നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഈദുൽ ഫിത്ർ എന്ന് പറയാറുണ്ട്. അതായത് ഓക്കെ, ഏതായാലും നമ്മുടെ കടന്നപ്പള്ളി മന്ത്രി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള മന്ത്രിയാണ്, സംഘാടകർക്ക് വേണ്ടി ഞാൻ കടന്നപ്പള്ളി മന്ത്രിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയത്തിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും നമ്മുടെ കടന്നപ്പള്ളി മന്ത്രിക്ക് കൂടി നൽകും. ഒന്ന്, റമദാനോട് അനുബന്ധിച്ചു വരുന്ന പെരുന്നാള് അതാണ് ഈദുൽ ഫിത്ർ, രണ്ടാമത്തെ ഈദുൽ അദ്ഹ ഹജ്ജിന്റെ ഭാഗമായിട്ട് വരുന്ന പെരുന്നാൾ. ഇങ്ങനെ രണ്ട് പെരുന്നാളുകളാണല്ലോ. ഈ രണ്ട് പെരുന്നാളുകളും രണ്ട് പ്രധാനപ്പെട്ട ആരാധനകൾ, അതിന്റെ പരിസമാപ്തി എന്നോ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള രണ്ട് ഈദുകളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്റിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഏറ്റവും വലിയൊരു ചരിത്രം എന്ന് പറയുന്നത്. അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ലോകത്തെ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങൾ, നമ്മുടെ നാട്ടിലെ മതം ഹിന്ദു മതം, ക്രിസ്തു മതം, അതുപോലെ തന്നെ യഹൂദ മതം, അതുപോലെ തന്നെ ഇസ്ലാം മതം, ഈ മൂന്നും നാലും എന്നല്ല ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം തന്നെ, വിശേഷിച്ചും സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ മതങ്ങളെ പ്രധാനമായിട്ടും ഏകീകരിക്കുന്ന ഒരു കണ്ണിയാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് കാണാവുന്ന. എല്ലാ സെമിറ്റിക് പാരമ്പര്യമുള്ള മതങ്ങളും അവരുടെ പിതൃത്വം അബ്രഹാം പ്രവാചകനിലേക്ക് ചേർക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാം പ്രവാചകന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത് ലോകത്തെ ആളുകളെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാമയുടെ സ്വപ്നം,
സ്വന്തം പുത്രനെ, അതും തനിക്ക് വാർദ്ധക്യ ഘട്ടത്തിൽ ഉണ്ടായ സന്താനത്തെ ദൈവം തമ്പുരാനെ സമർപ്പിക്കണം എന്നുള്ള ആ സ്വപ്നത്തിന്റെ ഭാഗമായി അബ്രഹാം പ്രവാചകൻ സമർപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അപ്പൊ യഥാർത്ഥത്തിൽ അതിലൂടെ ഒരു ബലി എന്നുള്ളതൊന്നും ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, മറിച്ച് അബ്രഹാം പ്രവാചകന് ദൈവത്തോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് പരീക്ഷിക്കുകയായിരുന്നു. ആ ദൈവസ്നേഹത്തിൽ അബ്രഹാം പ്രവാചകൻ വിജയിച്ചിരിക്കുന്നു. ആ വിജയാഹ്ലാദമാണ് യഥാർത്ഥത്തിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അതിലൂടെ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹം എങ്ങനെ മനുഷ്യനെ പ്രകടിപ്പിക്കാൻ കഴിയും? ആരാധനകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷെ ആരാധനകൾ മാത്രമല്ല, ജനത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാരാധനയാണ് എന്നാണ് പറയുന്നത്. ഇർഹമു മൻഫിൽ അർദ് ഇർഹമുക്കു മൻഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ സ്നേഹം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് സ്നേഹം കാണിക്കും. ഇത് തന്നെയാണ് എല്ലാ പെരുന്നാളുകളുടെയും നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ആ സ്നേഹവും ആ സൗഹൃദവും നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് നിങ്ങൾ അഫ്ഷുസ്സലാം, ഒന്ന് നിങ്ങൾ ആളുകൾക്ക് സലാം വ്യാപിപ്പിക്കുക, സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ധാരാളം നിങ്ങൾ പ്രവഹിപ്പിക്കുക. രണ്ടാമത്തേത് പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് ഉദാരമായിട്ട് ഭക്ഷണം നൽകുക. ആളുകൾക്ക് ഉദാരമായി ഭക്ഷണം നൽകുക, അവരിൽ നിന്ന് ഒരു ഒന്നും പ്രത്യുപകാരമായി പ്രതീക്ഷിക്കാതെ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഉപകാരങ്ങൾ നൽകുക എന്നതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു വശമാണ്. ഇന്നിപ്പോ ആളുകൾക്ക് ഭക്ഷണം എന്ന് പറയുന്നതിൽ വലിയൊരു അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഭക്ഷണം എന്നുള്ളതല്ല, നമ്മെ കൊണ്ട് സാധ്യമായതെന്തോ ശാരീരികവും സാമ്പത്തികവുമായ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക, അതുപോലെ തന്നെ സമാധാനത്തിന്റെ സന്ദേശം, സൗഹൃദത്തിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുക. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ ഒരു സൗഹൃദത്തിന്റെ സന്ദേശം, ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ ഒരു സൗഹൃദത്തിന്റെ സന്ദേശം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, അതും ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി തീർന്നിടണം. എന്റെ സഹോദരന്റെ, എന്റെ സുഹൃത്തിന്റെ ദുഃഖം എന്റെ ദുഃഖമായി, എന്റെ സുഖം എന്റെ സുഖം, അർത്ഥവത്തായ ആഘോഷങ്ങളാക്കി നമ്മുടെ ആഘോഷങ്ങളെ മാറ്റിയെടുക്കുക. ജഗദീശ്വരൻ തുടക്കുമാറാവട്ടെ. മലയാള വേദിക്ക് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈദുൽ അദ്ഹ ആശംസകൾ ഹൃദയത്തിൽ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജീവാത്മാക്കളായ നമ്മളെയെല്ലാം പരമപിതാവായ പരമാത്മാവ് കാത്തുരക്ഷിക്കട്ടെ. ആത്മജ്ഞാനം നേടാനുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ വൈരാഗ്യപൂർവം സാധനങ്ങൾ അനുഷ്ഠിച്ച് നമ്മളായിത്തീരട്ടെ. നമ്മൾ തങ്ങളിൽ വിദ്വേഷം അല്പം പോലും ഉണ്ടാവാതിരിക്കട്ടെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു സാരാംശം. പിന്നെ വളരെ നല്ലൊരു സുദിനവും നല്ലൊരു സായാഹ്നവുമാണ്. മഹത്തായിട്ടുള്ള വേദിയിൽ ഇരിക്കുന്ന മഹത്തായിട്ടുള്ള വ്യക്തികളും പുരസ്കാര ജേതാക്കളായിട്ടുള്ള സഹസിലിരിക്കുന്നവരെ എല്ലാവരും ഞാൻ എന്താണ് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ സഹോദരൻ മുജീബ്, അദ്ദേഹത്തിന്റെ സംഘാടക എന്താണ് പ്രാവീണ്യം കൊണ്ട് വളരെ എന്താണ് ബൃഹത്തായ ഒരു ആദരണീയരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ നമ്മുടെ മുന്നിൽ എത്തിക്കുകയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ശ്രമിച്ചു. അതുതന്നെ ഈദിന്റെ ഒരു സന്ദേശം തന്നെയാണ്. ഇവിടെ മന്ത്രി പാടിയപ്പോഴും അത്തരമൊരു സന്ദേശം തന്നെയാണ് നമുക്ക് നമ്മളിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സന്ദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾക്ക് വിശുദ്ധമായിട്ട് ഹലാലിൽ നിന്ന് ലഭിച്ചത് അല്ലെങ്കിൽ പരമപിതാവിൽ നിന്ന് ലഭിക്കുന്നത് മൂന്നിലൊന്ന് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, ഒരു ഭാഗം ഇല്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നും ഒരു ഭാഗം സുഹൃത്തുക്കൾക്കും നമ്മുടെ സമീപവാസികൾക്കും നൽകണമെന്നും, അതിൽ പോയിട്ടുള്ള മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ്
നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു മഹത്തായ തത്വമാണ് ഈ ഞാൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു ഈ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ബലി കൊടുത്ത മൃഗത്തിന്റെ മാംസം പോലും മൂന്നായിട്ട് പങ്കിടുന്ന ഒരു എന്താണ് ആചാരം ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഈശാവാസ്യം ഇഹം സർവം എന്ന് പറഞ്ഞു എല്ലാ ലോകത്ത് എല്ലാത്തിലും നമ്മൾ ഈശ്വരീയത കാണുന്ന ഒരു മഹത്തായ തത്വമാണ് ഭാരതത്തിലാണെങ്കിലും എന്താണ് ലോകത്തിലാണെങ്കിലും. അതായത് ഈ അള്ളാവെന്നോ യഹോവയെന്നോ പരമാത്മാവെന്നോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേ തത്വമാണ്. പിന്നീട് ഭരണ സൗകര്യത്തിനായിട്ട് രാജാക്കന്മാർ പലതായിട്ട് തിരിക്കുകയാണ് ഉണ്ടായത്. രാജാഭരണം ഉണ്ടാകുന്ന കാലത്താണ് ഈ വേർതിരിവുകൾ വളരെ വ്യക്തമായിട്ടുണ്ട്. അത് കുറച്ചു കഴിഞ്ഞപ്പോൾ മോഡേൺ ടൈംസിൽ എന്ത് സംഭവിച്ചു, ഇത് രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുകയും പലതിനെയും പലതാക്കി വേർതിരിച്ചുകൊണ്ട് ഭരിക്കാനായിട്ടുള്ള ഒരു തത്വം ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ആശയം അവരിലേക്ക് വരികയും അതിന്റെ ഫലമായിട്ടുള്ള ഒരു കെടുതികളാണ് ഒരു പരിധിവരെ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന് ആയിട്ട് കാണുന്നവരെ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വേർതിരിവുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ പതുക്കെ 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 വേർതിരിവുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ എങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം കഴിഞ്ഞ എന്താണ് തിരഞ്ഞെടുപ്പിലൊക്കെ വന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു സാഹോദര്യത്തിന്റെ ഒരു അന്തരീക്ഷം എന്താണ് നമ്മുടെ ഭാരതത്തിന് കൈവിടാതെ നേടി തന്നിരിക്കുന്ന ഒരു ജനവിധി ഇതിനോടൊപ്പം ഉണ്ടായെന്ന് നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സാഹിത്യ പ്രവർത്തനങ്ങളില് നമ്മൾ വ്യാപരിക്കുന്ന കുറേയധികം ആളുകള് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവര് നാളത്തെ എന്താണ് സാഹിത്യത്തിന്റെ സൃഷ്ടാക്കളായിട്ട് മാറുകയാണ്. ഇവിടെ എന്താണ് പുരസ്കാര ജേതാക്കളായ സാഹിത്യ പ്രവർത്തകരെ എല്ലാം തന്നെ ഞാൻ അഭിനന്ദിക്കും. ഓരോരുത്തരുടെയും പേരെടുത്ത് നേരത്തെ പറഞ്ഞ് രണ്ടു പ്രാവശ്യം വരെ നമ്മളിപ്പോ ഓരോരുത്തർക്ക് അവാർഡുകള് കൊടുക്കുകയുണ്ടായി. കലാപ്രവർത്തനത്തിന് ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുമുണ്ട്. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഒന്ന് അല്പം എന്തെങ്കിലും മാസ്റ്റർ ആയില്ലെങ്കിൽ അല്പം ഒരു ജാക്കിനസ് പ്രകടിപ്പിക്കാനായിട്ട്. മലയാള വേദിയുടെ പുരസ്കാരം എനിക്കൊരു വിവേകാനന്ദ പുരസ്കാരം കഴിഞ്ഞ വർഷം ലഭിക്കുകയുണ്ടായി. അപ്പൊ അന്ന് പന്നിയൻ സാർ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വന്നില്ല. അന്ന് എനിക്ക് വന്ന് പേര് മലയാള വേദി എന്നായിരുന്നില്ല, മറ്റൊരു പേരായിരുന്നു. പുരസ്കാരം എനിക്കും ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇപ്പോൾ നമ്മള് ഈ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് ഈ കോവിഡിന് ശേഷം മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇത്തരം ഒരു സമ്മേളനം ഇത് ചെറിയ സാഹസം നടത്തിയാൽ പോലും അത് ലൈവായിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേ യൂട്യൂബിലോ ഒക്കെ ഒന്ന് എന്താണ് പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ നടന്നിട്ടില്ല. അല്ല, ഇപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യുവാക്കളായിട്ടുള്ള പലരും തന്നെ ഇത് ഒരു എന്താണ് ഇതുപോലെയുള്ള സാംസ്കാരിക സമ്മേളനങ്ങളൊന്നും എത്തിച്ചേരുന്നില്ല. അവരെല്ലാം അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ ഇതെല്ലാം തന്നെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ മെയിനിലെങ്കിലും സംഘാടകർ അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ആലോചിക്കുന്നു. കാരണം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. എങ്ങനെ മനുഷ്യന്റെ തലച്ചോറിൽ ഒരു ചെറിയ ചിപ്പ് കടത്തിവിട്ട് അവിടെ സ്ഥാപിച്ച ശേഷം അവനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് സാത്താൻ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അപ്പൊ ഇതിന്റെ എന്താണ് ചില മരണ നയനങ്ങൾ നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വ്യക്തികളും ഒരു ലൂഡാറ്റിക് കണ്ടീഷനിലേക്ക് പോകുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നു. അവര് ഈ എന്താണ് ഈ വെർച്വൽ റിയാലിറ്റിയിലേക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തത് ഒരുപക്ഷെ ഇവരുടെ ശരീരത്തിലേക്ക് അടഞ്ഞിട്ടുള്ള ഈ ചിപ്പുകളിലൂടെ ഏതോ ശക്തികൾ നിഗൂഢ ശക്തികൾ നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു എന്താണ് അവിശ്വസനീയമോ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഇതിനെയെല്ലാം കൂടി മതങ്ങൾക്ക് ഇത് നേരിടേണ്ട അവസ്ഥ ഗഡ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാതിരിക്കാനായിട്ടുള്ള ഒരു ശാന്തിയുടെ സന്ദേശമാണ് മതങ്ങൾ. അങ്ങനെ ഒരു സമന്വയം ഈ ഈ സുദിനത്തിൽ ആശംസിച്ചുകൊണ്ട് ഒരു ഇതാണ് ഒരു സാഹിത്യവേദി കൂടിയായതുകൊണ്ട് ഔഷധി പക്ഷി മൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതി ലസിപ്പൂ നമുക്ക് ചുറ്റും പരമോത്സവദാത്രി.
ഉയർത്തും നമ്മിലും അവയിലും ഒരുപോലെ പ്രേക്ഷിപ്പോർക്കെല്ലാം പ്രേമാത്മാവായി വിനസും നമ്മുടെ പിതാവിനെ കാണാം. ഉള്ളൂർ എന്ന മഹാകവിയുടെ ഈ വരികളുടെ മുന്നിൽ ഇപ്പതാണ് നമ്മള് നമസ്കരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് നമസ്കരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഓം പൂർണ്ണപദ മനോഹരമായി പാടി, മ്യൂസിക് ഇല്ലാതെ മനോഹരമായി ഇങ്ങനെ പാടാനോ? കടന്നപ്പടി എന്ന മന്ത്രി കഴിയുന്നു, ഞാനിപ്പോ നേരിട്ട് അനുഭവിച്ചു. കാരണം പാടിക്കേട്ടപ്പോ എനിക്ക് യേശുദാസുമായി താരതമ്യപ്പെടുത്തി, യേശുദാസിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത പറയുന്നു. പക്ഷെ കടന്നപ്പള്ളിക്ക് സ്വതസിദ്ധമായ ശബ്ദമുണ്ട്, ശൈലിയുണ്ട്, അത് ഈ പ്രസംഗത്തിൽ പാട്ടിലാണ്. പ്രസംഗമല്ല, പാട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പൊ പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ആ പാട്ടിൽ ഉൾക്കൊള്ളുന്നുകൊണ്ട് എനിക്ക് അത് വീണ്ടും പറയേണ്ട കാര്യം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം, നമ്മുടെ തിരുമേനി സ്വാമി, അദ്ദേഹത്തെ നൗഫൽ, എല്ലാവരും ഇവരൊക്കെ നമുക്കൊരു സമ്പന്ന സദസ്സാണ്. ഇങ്ങനെയൊരു സദസ്സ് അടുത്ത നാളിലൊന്നും വന്നിട്ടില്ല. ഒരു മന്ത്രി വന്നിട്ട് പോയി നേരത്തെ. കാരണം ഈ മന്ത്രിമാര്, ഈ കേരളത്തിലെ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ വന്ന് ചിലപ്പം ഒന്ന് മുഖം കാണിച്ച് പോലെ മന്ത്രിമാർ, അങ്ങനെ ഒരു മന്ത്രി പോയി. പക്ഷെ നമ്മുടെ സദസ്സ് വളരെയേറെ സമ്പന്നമാണ്. ഇതുപോലെ സദസ്സിനെ സംഘടിപ്പിച്ച ദേശീയ മലയാള വേദിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ എന്തായാലും സമർത്ഥന്മാരാണ്. കാരണം ഒരു മന്ത്രി വരില്ല എന്ന് സൂചന കിട്ടിയപ്പോ മറ്റൊരു മന്ത്രിയെ പകരം കൊണ്ടുപോകല്ലോ, അതാണ് നമ്മുടെ ഈ സംഘടനകളുടെ ഏറ്റവും വലിയ ഗുണം. എന്തായാലും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സംഘടന സംബന്ധിച്ച ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രസംഗം ഇനിയും ആവാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അടുക്കടയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് എപ്പോ ആവാം. ഇവിടെ ഇന്ന് സമ്മാനം നേടിയ എല്ലാ ആളുകളും, അവരെല്ലാം ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഇവിടെ നമ്മളൊരു പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. കാരണം വായിച്ചപ്പോഴാണ് ആ എഴുത്തുകാരിയുടെ രചനാ വൈഭവം എനിക്ക് പൂർണ്ണമായ ബോധ്യം വന്നത്. എന്തായാലും പേര് അപ്പൊ ആ പുസ്തകം നിങ്ങളൊന്ന് വാങ്ങി വായിക്കണം. നമ്മള് കാണുന്നത് മാതിരിയല്ല, ഇവർക്കൊക്കെ അവസരം കിട്ടാതെ കൊണ്ട് ആളുകൾ അറിയാത്ത തലസ്ഥാനത്ത് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് കേരളം മുഴുവൻ അറിയുന്ന ഒരു പരിപാടിയായിട്ട് മാറും. എന്റെ അവതാരിക നോക്കൊന്നും വേണ്ട, എന്റെ അവതാരിക എന്ന് പറയാം. ഏ ഒറ്റ ശരിയിൽ വിശ്വത്തെ മൂടുന്ന മനോഹരമായ പേര് മാത്രമല്ല, അതിന്റെ വരികളും വളരെ പ്രസക്തമായ വരികളാണ്. അതൊക്കെ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നി, മലയാളത്തിന് നേരത്തെ പെണ്ണെടുത്തെന്ന് പറയും, സ്ത്രീകൾ ഇരുന്ന് പെണ്ണെടുത്തെന്ന് പറയും. എന്താ ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്ത? ഒരു പെണ്ണെടുത്തുമില്ലാതെ ശൈലജ മുനീറിൽ ഒരു എഴുത്തുകാരിയാണ് കവിയാണെന്ന് സ്വന്തം കവിത കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. അവരെന്നും നിങ്ങളുടെ പുസ്തകം കൈനീട്ടം വാങ്ങിയത് കൈനീട്ടം തന്നതാരാ? ഷാഹുൽ കവിയത കൈനീട്ടം തന്നത്. ആ കൈനീട്ടം ഒരു നല്ല കൈനീട്ടമാവട്ടെ. എനിക്ക് കൈനീട്ടം തരുന്ന കൂട്ടെല്ലാം ഇവിടെ വെച്ച് കൊടുക്കണ്ട, 500 കൊടുത്താ മതി. പുസ്തകത്തിന് വില നോക്കണ്ട, പുസ്തകത്തിന് വില 125 രൂപയാണ്. പുസ്തകം വാങ്ങുമ്പോ ഒരു 25 കുറച്ചിന് കൊടുക്കാം, പക്ഷെ കൈനീട്ട 500 എല്ലാവരും കൊടുക്കാം. അങ്ങനെ അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈദ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ്സ് ആണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. നോമ്പാചരണത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥന, ഉപവാസം, അതുപോലെ തന്നെ ദാനകർമ്മങ്ങൾ, പ്രയർ, ഫാസ്റ്റിംഗ് ആൻഡ് ആംസ് ഗീവിംഗ് എന്ന് പറഞ്ഞതുപോലെ ഈദ് ഒരു പ്രധാന ഉത്സവമാണ്. ഈദ് ഒരു ബ്ലെസ്സിങ്സ് ആണ്.
ആ ബ്ലെസ്സിങ്സ് അനുഭവിക്കുവാനാണ് നാം ഇവിടെ എല്ലാം കൂടിയിരിക്കുന്നത്. അതിമഹത്തായ സംഭാഷണ ശൈലി കൊണ്ടും ഗാനം പാടി പാട്ട് പാടി നമ്മളെ ആസ്വദിപ്പിച്ചത് കൊണ്ടും ആ ഈദിന്റെ യഥാർത്ഥ ബ്ലെസ്സിങ്സ് നാം അനുഭവിച്ചു കഴിഞ്ഞു. ബഹുമാൻ അതിന്റെ പാളയം ഇമാം അതിനെ കുറിച്ച് ആധികാരികമായി തന്നെ പറഞ്ഞു. ഞാൻ കൂടുതലായിട്ട് പറയുന്ന അധികം പെട്ടാണ്. എങ്കിലും നമ്മുടെ ഈ ഒരുമ ജാതി മതത്തിന് അതീതമായിട്ട് യഥാർത്ഥ സ്നേഹം അർഹതപ്പെട്ടവർക്ക് നൽകുമ്പോഴാണ് യഥാർത്ഥ ദൈവഭക്തി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നിവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മന്ത്രി വിവിധ നാനാ ജാതിയിൽപ്പെട്ടവർ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആ യഥാർത്ഥ സ്നേഹം പങ്കിടുകയുണ്ടായി. ക്ഷയങ്ങളെല്ലാവും ആ സ്നേഹമാണ് ഇവിടെ നമുക്ക് പ്രകടമായത്. അപ്പോൾ നമ്മുടെ ഇനി കൂടുതൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഈദ് എന്ന് പറയുന്നത് ഒരു അംഗഹീതമായിട്ടുള്ള ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സാധുക്കൾപ്പെട്ട ആളുകൾക്ക് നമുക്ക് കിട്ടിയ അറിവായാലും ശരി സമ്പത്തായാലും ശരി ഏത് ഭാഗത്തുനിന്നുണ്ടായതിന് അവ അവർക്ക് നൽകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ദൈവഭക്തിയെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നത്. ബോഗൻവില്ല എന്ന് പറഞ്ഞൊരു ഒരു പുഷ്പം ഒരു ചെടി നമ്മൾ കേട്ടിട്ടുണ്ട്. അത്യുഷ്ണകാലത്ത് അതിമനോഹരമായി എല്ലാവർക്കും പുഞ്ചിരിയും അതിന്റെ ഊഷ്മളതയും പകർന്നു നൽകുന്ന ആ ബോഗൻവില്ല, ആ ഫൗണ്ടർ ബോഗൻവില്ല കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആ ബോഗൻവില്ലയ്ക്ക് പേരിട്ടപ്പോൾ തന്റെ പേരിടാമായിരുന്നിട്ട് കൂടിയും തന്റെ സ്നേഹിതനായ തന്റെ കുറ്റമിത്രമായ ആ സ്നേഹിതന്റെ പേരിൽ ഇത് അറിയപ്പെടട്ടെ. അതായത് അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയുമല്ല, മറ്റുള്ളവരുടെ പേരും പ്രശസ്തിയുമാണ് നൽകുന്നത്. അത് തന്നെയാണ് ഇന്ന് ഈദിന്റെ ആ സ്നേഹത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. മറ്റുള്ളവരെ ആദരിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ജീസസ് ക്രൈസ്റ്റും പറഞ്ഞത് അതാണ്, ലവ് യുവർ നെയ്ബർ. പക്ഷെ ഇന്ന് ക്രൈസ്തവ ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ ഈ സ്നേഹം എന്റെ കുടുംബത്തിനും ഞാൻ വിപ്രചാരം ചെയ്യുന്ന സഭയ്ക്കും ഉള്ളിലും മാത്രം ഒതുക്കി നിർത്തുകയാണ്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായി ആ തന്നെ പാളം ഇമാം അതുപോലെ സ്വാമിജി മന്ത്രിമാര് എല്ലാവരും മതമൈത്രി എല്ലാവരും നടന്നുകൊണ്ട് യഥാർത്ഥ ഈദിന്റെ ആ ദൈവം കൽപ്പിച്ച ഈദിന്റെ ആ സന്ദേശം ആ തന്നെ ഇമാം പറഞ്ഞു കഴിഞ്ഞു. അത് ഏറ്റവും വലിയ സമർപ്പണം അബ്രഹാം പിതാവിനോട് നൽകി ദൈവികമായിട്ടുള്ള ഒരു കവനൻസ് ഒരു ഉടമ്പടി. ആ ഉടമ്പടി നിറവേറ്റിയപ്പോൾ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചുവെങ്കിൽ ആ ബ്ലെസ്സിങ്സ് അനുഭവിക്കുവാനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആ ഈദിന്റെ ആ ബ്ലെസ്സിങ്സ് നമുക്ക് ഇവിടെ ലഭിച്ചതായിട്ട് ഞാനും ഫീൽ ചെയ്യുന്നു. അതാണ് അത് തന്നെയാണ് നമുക്ക് സ്നേഹം. ആ സ്നേഹം മറ്റുള്ളവരെ പകർന്നു നൽകുവാണ് തക്കവണ്ണം. നമുക്ക് സ്നേഹത്തെ അത് നശിപ്പിച്ചുകൊണ്ട് ആ വേലി കെട്ടികൾ നശിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നത് ഈദ് സംബന്ധിച്ചും സാധുക്കളെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടത് അള്ള തന്നെ നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ്. അത് പ്രാവർത്തിക തലത്തിൽ നമ്മൾ എത്തിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് അത് ആ ദൈവിക സ്നേഹം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. ഇന്ന് ദൈവിക സ്നേഹം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ജാതി മതത്തിനും അതീതമായിട്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ സ്നേഹം അത് എല്ലാ മതങ്ങളും എല്ലാവരും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നമുക്ക് കാണുവാൻ കഴിയും. അത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം. അതിൽ ദൈവം നമ്മൾ ഏവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഈദിന്റെ യഥാർത്ഥ ആ സന്ദേശം ജനങ്ങളെത്തിക്കുവാനും ആ ബ്ലെസ്സിങ്സ് ഞാനും നേരുന്നു. ദൈവം നമ്മുടെ ഏവരെയും ഞാൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നു.